കൂടുതൽ ഇളവുകൾ നൽകി പുതുക്കാട് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുകയും തിരക്കേറുകയും ചെയ്തിട്ടും മേഖലയിലെ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകാതെ അധികൃതർ അവഗണിക്കുകയാണെന്ന ആക്ഷേപം കോവിഡിനെ തുടർന്ന് രണ്ട് മാസമായി ഓട്ടമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് പുതുക്കാടുള്ള ഓട്ടോ തൊഴിലാളികൾ പുതുക്കാട് സെന്ററിലെ മൂന്ന് സ്റ്റാൻഡുകളിലായി 280 ഓട്ടോകളാണുള്ളത് പുതുക്കാട് അങ്ങാടിയിലെ ഓട്ടത്തിലാണ് ഇവരുടെ കുടുംബം കഴിയുന്നത് മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും പ്രവർത്തന അനുമതി നൽകിയ അധികൃതർ ഓട്ടോ നിരത്തിലിറക്കരുതെന്നാണ് പറയുന്നത് അങ്ങാടിയിൽ ഓട്ടോ കണ്ടാൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ പറഞ്ഞതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ് ഓട്ടോറിക്ഷ സർവീസിനു മാത്രം കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതോടെ തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് അധികൃതർ ചെയ്യുന്നതെന്ന് ഡ്രൈവർമാർ പറയുന്നു बजा रोड अद हाईवे रू स्टाड इवड़ी वोड़ा पाला मतलब अभिप्राय अब अंगाड़ी नर्क ई वाच्चों प्रत्येक ना तरक इं ऐसी पाँ नोक अब ऐसे मार्ग नहीं स्वीक अंटे याल कड़ बाध्य आलका साधारण पेटर ऑटोष ओडिका अब अर तीन तरण अंत कपेक्ष लॉकडाउन काल घटे कोविड व्यापन वाली व्यापन मैं अब कंटेनमेंस पर अंगाड़ी मुझे कड़कों मत स्थापन तुर प्रवर्ती ऑटोरीक्ष ओडिय शक्त नरपड़ी वन अब ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞ പി കെ ഡി നമ്പറുള്ള വണ്ടികൾ അങ്ങാടിയിൽ കണ്ട ചാർജ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഓരോ ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് കൊടുത്തതായിട്ടും പറയേണ്ടത് മനസ്സിലാക്കിയിട്ടുണ്ട് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകണം ഓട്ടോറിക്ഷക്കാർ മുഴുവൻ ആത്മഹത്യേൻ്റെ പക്കത്തേ പോകണം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഓട്ടോറിക്ഷകൾ ഓടിയിട്ടില്ല ഇപ്പോൾ വീണ്ടും കണ്ടെയ്ൻമെൻറ് സോണായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയും പറ്റിയിട്ടില്ല ഇപ്പോൾ മറ്റുള്ള കടകൾ മുഴുവൻ തുറക്കാം ഓട്ടോറിക്ഷകൾക്ക് മാത്രം ഓടാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നത് വളരെയധികം അങ്ങേറ്റം ഖേദകരമാണ് അതിന് അധികൃതർ പറഞ്ഞ് കണ്ണു തുറന്നാലേ പറ്റൂ അല്ലെങ്കിൽ ആത്മഹത്യകൾ വേണ്ടി വരും എന്നുള്ള കണ്ടീഷനാണ് വീട് വാടകയ്ക്ക് താമസിക്കുന്ന ഡ്രൈവർമാരും അതുപോലെ തന്നെ നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത ഡ്രൈവർമാരാണ് വണ്ടി ഓടിക്കുന്നത് നമ്മളൊക്കെ എൻ്റെ വണ്ടിക്ക് സി സി എടുത്തുള്ളതാണ് സി സി കാര്യം വിളിച്ചിട്ട് തൊഴിലില്ല മുടക്കാണ് നിങ്ങൾ പരിശീലന തരണം കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന അച്ഛനമ്മയും പ്രായ ആൾക്കാരുണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വണ്ടി ഓടിക്കുന്നവരുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരും പ്രായമായ അച്ഛനമ്മ അസുഖ രോഗികളായ ആൾക്കാർ ഇവരെയൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് കക്കാൻ പോകാൻ പറ്റും പിടിച്ചു പറിക്കാൻ പറ്റും നമുക്ക് നമുക്കുള്ള തൊഴിൽ നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തുതരണവർ അതേസമയം മറ്റിടങ്ങളിൽ നിന്നുള്ള ഓട്ടോകൾ യാത്രക്കാരുമായി പുതുക്കാടെത്തി മടങ്ങുന്നതായും ഡ്രൈവർമാർ പറയുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ലോക്ക്ഡൗണിലായ പഞ്ചായത്തിൽ വെള്ളിയാഴ്ച മാത്രമാണ് കൂടുതൽ ഇളവുകൾ നൽകിയിരിക്കുന്നത് അങ്ങാടിയിൽ തിരക്കേറിയപ്പോൾ ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെത്തിയ ഡ്രൈവർമാർക്ക് സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ താക്കീതാണ് ലഭിച്ചത് ഓട്ടോയുടെ തിരിച്ചടവ് മുടങ്ങിയും വീട്ടുചെലവിന് പണമില്ലാതെയും കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടി ഉണ്ടാകണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം